നമസ്കാരം. ഡാനിഷ് സിദ്ദിഖിയുടെ കൊലപാതകത്തിൽ ഖേദമുണ്ട് എന്ന് താലിബാന്റെ ഔദ്യോഗിക വക്താവ് സബീഉള്ള മുജാഹിദ് പത്രക്കുറിപ്പിൽ അന്താരാഷ്ട്ര മീഡിയയോട് അറിയിച്ചിരിക്കുന്നു. ദാനിഷ് സിദ്ദിഖിയുടെ സാന്നിധ്യം അവർക്ക് അറിയില്ലായിരുന്നുവെന്നും മേലിൽ ഇത്തരം ദുഃഖാർദ്രമായ സാഹചര്യം ഉണ്ടാകാതെ നോക്കാം എന്ന് എഴുതി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡാനിഷ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് അവർക്ക് വ്യക്തമല്ല എന്നും താലിബാൻ ഔദ്യോഗികമായി ഇത് അന്വേഷിക്കുമെന്നും സബീഉള്ള മുജാഹിദ് കൂട്ടിച്ചേർത്തു. താലിബാൻ്റെ ഈ കരുതലും സ്നേഹവും കണ്ട് ഉള്ളം നിറഞ്ഞ് വിതുമ്പുകയാണ് ഭാരതത്തിലെ അർബൻ നക്സൽ റിപ്പോർട്ടർമാരൊക്കെയും. അതുകൊണ്ട് തന്നെ പ്രതിഷേധ സൂചകമായി ഹാഷ്ടാഗ് കാമ്പയിൻ ഇല്ല, മെഴുകുതിരി കത്തിക്കൽ ഇല്ല, വിലാപയാത്രയും വേണ്ട. താലിബാൻ ആംഗ്ലമാർക്ക് പറ്റിപ്പോയ കയ്യബദ്ധം അവർ സർവാത്മന ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. ഉള്ളിൽ തിങ്ങിയ രോഷവും സന്താവുമൊക്കെ നിർനിമേഷരായി അവർ നടത്തിയ ഖേദ പ്രകടനത്തിൽ അലിഞ്ഞു പോയിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിരുപാധികം കീഴടങ്ങിയ സ്വന്തം രാജ്യക്കാർ തന്നെയായ പട്ടാളക്കാരെ ക്രൂരവും പൈശാചികവുമായി കൊന്നു തള്ളിയവന്മാർ ആണ് ഈ ആംഗ്ലമാർ. പിഞ്ചി പെൺകുരുന്നുകൾ പഠിക്കുന്ന സ്കൂളിൽ ബോംബിട്ട് 90 പേരെ നിഷ്കരുണം കൊന്നൊടുക്കിയ നരാധമന്മാരാണ് ഈ ആംഗ്ലമാർ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ 23-കാരിയായ പോലീസുകാരിയെ ബസ്സിൽ നിന്നും വിളിച്ചിറക്കി 2 ആഴ്ചയോളം ലൈംഗികമായി പീഡിപ്പിച്ച് ഒടുക്കം കണ്ണും നാക്കുമൊക്കെ ചൂടിനെടുത്ത് പെട്ടിയിലാക്കി വീട്ടുകാർക്ക് സമ്മാനപ്പൊതിയായി അയച്ചു കൊടുത്ത പിശാചികളാണ് ഈ താലിബാൻകാർ. അത്യന്തം രാക്ഷസീനയവും പൈശാചികവുമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ട് അതിലൊന്നും യാതൊരു മനസ്താപവും തോന്നാത്ത താലിബാൻ ഡാനിഷ് സിദ്ദിഖിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു. ആഹാ, മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും എത്ര ഉദാത്തമായ കാഴ്ചകൾ! പക്ഷേ മരണാനന്തരം ഡാനിഷ് ലഭിക്കുന്ന ഏറ്റവും വലിയ അവമതിയാണ് ഇതെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെയും വർഗീയവാദികളായി തൽക്ഷണം ചാപ്പകുത്തപ്പെടും. മീഡിയ ഫണ്ട് അജിംസും റിപ്പോർട്ടൻ നികേഷും മനോരോഗ ഷാനിയും ഒറ്റ ശ്വാസത്തിൽ 1 മണിക്കൂർ നിന്ന് പ്രസംഗിക്കും. ഡാനിഷിനെ പോലെ കാശ്മീരിലെ സൈന്യത്തെ ഇത്രയധികം തരം താഴ്ത്തുകയും അപമാനിക്കുകയും ചെയ്ത മറ്റൊരു ജേണലിസ്റ്റില്ല എന്നത് ഒരു അപ്രിയ സത്യം തന്നെയാണ്. വളരെ പക്ഷപാതപരമായി ഫോട്ടോകൾ പബ്ലിഷ് ചെയ്യുകയും കാശ്മീരിലെ ആർട്ടിക്കിൾ 370 സംബന്ധമായ വാർത്തകൾക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ത്യക്ക് പ്രതികൂലമായ നരേറ്റീവുകൾ സംഭാവന നൽകിയതുമായ ആളാണ് ഈ ഡാനിഷ് സിദ്ദിഖി. കാശ്മീർ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിരന്തരം നിറഞ്ഞു നിർത്തുന്ന ഡാനിഷ് ഒരിക്കൽ പോലും ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സായുധസേന നേരിടുന്ന വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒന്നും പരാമർശിക്കുകയോ ഫോട്ടോകളിൽ പകർത്തുകയോ ചെയ്തിട്ടില്ല എന്നത് ദുരൂഹവും നിരാശാജനകവും തന്നെയായിരുന്നു. ആൻറ്റി ഇന്ത്യൻ പ്രോപ്പഗണ്ട വെളിവാക്കുന്ന ദൃശ്യങ്ങൾ മാത്രമായിരുന്നു ഈ ഡാനിഷിൻ്റെ എല്ലാ കാലത്തെയും സംഭാവനകൾ. ഡൽഹി കലാപ ദൃശ്യങ്ങൾ, ട്രംപിൻ്റെ ഭാരത സന്ദർശനം, കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളുടെ ഹൈന്ദവ ആചാര പ്രകാരമുള്ള സംസ്കാര രീതികൾ, ഇവയൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വൻ ചർച്ചയായ ഫോട്ടോഗ്രാഫുകളാണ്. അതുകൊണ്ട് തന്നെ വലതുപക്ഷ വിരോധത്തിൻ്റെ പേരിൽ രാജ്യത്തിന് തന്നെ അവമതി ഉണ്ടാക്കുന്ന നരേറ്റീവുകളാണ് ഡാനിഷിൻ്റെതെന്ന വിമർശനം വൻതോതിൽ ഉയർന്നു വന്നിരുന്നു. നിരന്തരം ഫാസിസ്റ്റ് രാജ്യമെന്നും ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അപകടം നിറഞ്ഞ രാജ്യമെന്നും ഡാനിഷ് വിശേഷിപ്പിച്ചിരുന്ന ഈ മഹാരാജ്യത്ത് അദ്ദേഹത്തിന് നാളിതുവരെ ഒരു ഭീഷണിയോ ദേഹത്ത് ഒരു പോറൽ പോലുമോ ഏറ്റിരുന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകകരം. ഒടുക്കം സമാധാനത്തിൻ്റെ പോരാളികൾ എന്ന് നിരന്തരം വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന അധമന്മാരുടെ കൈകൾ കൊണ്ട് തന്നെ മരണം പുൽകേണ്ടി വന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാകാം. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ വെടിയേറ്റ് മരിക്കുന്നതിന് പകരം ഇന്ത്യയിൽ വെച്ച് വല്ല അസുഖം വന്നോ അപകടത്തിൽപ്പെട്ടോ ആണ് ഈ സത്പുരുഷൻ ദിവംഗതനായിരുന്നെങ്കിൽ അർബൻ നക്സലുകളും ജാമ്യമിലക്കാരും വക ഒരു 2 ഖിലാഫത്ത് സമരം ഇവിടെ അരങ്ങേറിയനെ. ഇതിപ്പോൾ ശാന്തം, സ്വസ്ഥം, മോദിയും BJP മറുപടിയും പറയണ്ട. എന്തല്ലേ, മരണം ആരെയും വിശുദ്ധരാക്കില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും
ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.